ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8:12. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഹു ആർ ഫോളോസ് മീ വിൽ നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ് ബട്ട് വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. Gospel of Saint John, chapter 8, verse 12. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇതാ ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയുടെ വലിയ ആഹ്വാനം. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. വെളിച്ചം വേണമെന്ന് ആഗ്രഹിക്കാത്തവരായി നമ്മൾ ആരുമില്ല. പക്ഷേ പലപ്പോഴും വെളിച്ചത്തിലേക്ക് നടന്നു നടക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല എന്നാണ് ആ സത്യം. പക്ഷേ ഈശോ ആഹ്വാനം ചെയ്യുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, മറിച്ച് ജീവന്റെ പ്രകാശം അവന് തന്നെ ലഭിക്കുകയാണ്. അവന് തന്നെ ഒരു പ്രകാശത്തിലേക്ക് നയിക്കത്തക്ക വിധം, അവന് തന്നെ നടക്കത്തക്ക വിധം, സ്വതന്ത്രമായി നടക്കത്തക്ക വിധം ഒരു പ്രകാശം അവനിലേക്ക് നിർഗളിക്കുകയാണ് ഈശോ ചെയ്യുന്നത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ആ പ്രകാശത്തിലേക്ക് എന്നും ഞങ്ങളെ നടത്താനായിട്ട് നടക്കുവാനായിട്ട് അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം ആ പ്രകാശം ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മളുടെ ജീവിത വഴികളിൽ നമുക്കും പ്രകാശമായി തീരാനായിട്ട് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ നമ്മെ വഴി നടത്തട്ടെ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ ആശീർവാദവും അനുഗ്രഹവും നമുക്കിപ്പോൾ പ്രാപിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരുരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിന്റെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമീൻ.